ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. എഴുത്ത് ലോട്ടറി സംഘത്തിനെതിരെ പരിശോധന ശക്തമാക്കി നിലമ്പൂർ പോലീസ്. ഒരാൾ കൂടി പിടിയിൽ. നിലമ്പൂർ രാമൻകുത്ത് സ്വദേശി മുഹമ്മദ് അലിയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും എഴുത്ത് ലോട്ടറി നൽകുന്നതിനിടയിൽ പോലീസ് പിടിയിലായത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ രാമൻകുത്ത് നിലമ്പൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് എഴുത്ത് ലോട്ടറി വിൽപ്പന സജീവമാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പേരെ എഴുത്ത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ CI പി വിഷ്ണു അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 2 പേർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. നിലമ്പൂർ കോടതി 3 ദിവസത്തേക്ക് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നിരോധിച്ച എഴുത്ത് ലോട്ടറി നിലമ്പൂർ മേഖലയിൽ സജീവമാണ്. 1 സമ്മാനമടിക്കുന്ന സംസ്ഥാന ലോട്ടറിയുടെ അവസാനത്തെ 3 അക്കം ശരിയാകുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക. ലോട്ടറിക്ക് 10 രൂപ മാത്രമാണ് വില. അടിച്ചാൽ 5000 രൂപ കിട്ടുകയും ചെയ്യും. 3 അക്ക എഴുത്ത് ലോട്ടറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. പോലീസ് പരിശോധന തുടങ്ങിയതോടെ ഇപ്പോൾ മൊബൈൽ ഉപയോഗിച്ചാണ് ടിക്കറ്റ് കൈമാറ്റവും പണമിടപാടുകളും. വരും ദിവസങ്ങളിലും അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.